പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ നമുക്കറിയാം നമ്മുടെ വേൾഡിൽ പോപ്പുലേഷൻ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഈ പോപ്പുലേഷനെല്ലാം കറക്റ്റായിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇങ്ങനെ സാധാരണയായി നിലനിൽക്കുന്ന ഫുഡ് പ്രൊഡക്ഷൻ മെത്തേഡ്സ് അല്ലാതെ പുതിയ ടെക്നിക്സ് യൂസ് ചെയ്ത് അതായത് ബയോളജിക്കൽ പ്രിൻസിപ്പൾസ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഫുഡ് പ്രൊഡക്ഷൻ ഒക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടെക്നിക്സ് അതായത് എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി ടിഷ്യൂ കൾച്ചർ ഇതുപോലുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്ത് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പോപ്പുലേഷൻ അനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പല പല ടെക്നിക്സുകളും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് അതായത് ഈ ഫുഡ് പ്രൊഡക്ഷൻ ടെക്നോളജീസിനെയും ടെക്നിക്സിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണിത് ഫസ്റ്റ് ഓഫ് ഓൾ ആനിമൽ ഹസ്ബൻഡറി ആനിമൽ ഹസ്ബൻഡറി ഈസ് ദ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഓഫ് ബ്രീഡിങ് ആൻഡ് റൈസിങ് ലൈഫ് സ്റ്റോക്ക് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത് ലൈഫ് സ്റ്റോക്ക് ലൈഫ് സ്റ്റോക്ക് മീൻസ് നമ്മുടെ ആനിമൽസ് ഒക്കെയാണ് നമുക്ക് ഹ്യൂമൻസിന് യൂസ്ഫുള്ളായിട്ട് അതിന് ഹ്യൂമൻസിന് യൂസ്ഫുള്ളാകുന്ന തരത്തിൽ വളർത്തിയെടുക്കുന്ന ആനിമൽസാണ് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കൗ ഗോഡ് നമുക്ക് ഏതിനു വേണമെടുക്കാം മീറ്റിനും മിൽക്കിനും പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആനിമൽസ് ഈ ആനിമൽസിനെ ബ്രീഡ് ചെയ്ത് പുതിയ ബ്രീഡ് ആനിമൽസിനെയൊക്കെ റേസ് ചെയ്യുന്ന മെത്തേഡാണ് ആനിമൽ ഹസ്ബൻഡറി ആനിമൽ ഹസ്ബൻഡറി ഡീൽസ് വിത്ത് ദ കെയർ ആൻഡ് ബ്രീഡിങ് ഓഫ് ലൈഫ് സ്റ്റോക്ക് ലൈക്ക് ബഫലോസ് കൗസ് പിക്സ് ഹോയ്സസ് കാറ്റിൽ ഷീപ്പ് ക്യാമൽസ് ഗോഡ് എക്സെട്ര ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻസ് ആനിമൽ ഹസ്ബൻഡറി മുന്നേ പറഞ്ഞതുപോലെ ീഡിങ്ങും അതിൻ്റെ കെയറും ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ലൈഫ് സ്റ്റോക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബഫലോസ് കൗസ് പിക്സ് ഹോഴ്സസ് അതുപോലുള്ള കുറച്ച് ലൈഫ് സ്റ്റോക്ക് ആനിമൽസ് വെച്ചിട്ട് അതിൻ്റെ ബ്രീഡിങ്ങിനെയും കെയറിങ്ങിനെയൊക്കെ കുറിച്ച് പറയുന്ന ഒരു ബ്രാഞ്ചാണ് ആനിമൽ ഹസ്ബൻഡറി ഇറ്റ് ഇൻക്ലൂഡ്സ് പോൾട്രി ഫാമിംഗ് ആൻഡ് ഫിഷറീസ് ഇതിൻ്റെ കൂടെ എന്ത് കൂടെ എക്സാമ്പിളായിട്ട് പറയാം പൗൾട്രി ഫാമിങ്ങും ഫിഷറീസും ഈ ആനിമൽ ഹസ്ബൻഡറിയിൽ തന്നെ വരുന്നതാണ് ഈ ഫിഷറീസ് പൗൾട്രി ഫാം നമുക്ക് എല്ലാവർക്കും അറിയാം അത് അതുപോലെ തന്നെ ഫിഷറീസിൽ കുറച്ച് പ്രോസസ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് റിയറിങ് കാച്ചിങ് സെല്ലിംഗ് നമ്മളതിനെ ഫിഷിനെ വളർത്തി അതിനെ പിടിച്ച് സെല്ല് ചെയ്യുന്ന ആ മെത്തേഡ്സൊക്കെ ഈ ഫിഷറീസിൻ്റെ അകത്ത് വരുന്നതാണ് ഫിഷ് മാത്രമല്ല ഫിഷ് മൊളക്സ് ക്രസ്റ്റേഷ്യൻസ് അതിൻ്റെ അകത്ത് പ്രോൺസ് ക്രാപ്സ് അങ്ങനെയുള്ള പലതരത്തിലുള്ള ഫിഷിനെ പോലത്തെ വാട്ടർ ആനിമൽസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഫിഷറീസ് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ദെൻ ആനിമൽസ് ലൈക്ക് ബീസ് സിൽക്ക് വേം പ്രോൺസ് ക്രാപ്സ് ഫിഷസ് ബേഡ്സ് പിക്സ് കാറ്റിൽ ഷീപ്പ് ആൻഡ് ക്യാമൽസ് ഹാവ് ബീൻ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ഫോർ പ്രോഡക്റ്റ്സ് ലൈക്ക് മിൽക്ക് എഗ്സ് മീറ്റ് ബൂൾ സിൽക്ക് ഹണി എക്സെട്ര ഇനി നമുക്ക് മുന്നേ പറഞ്ഞ ഈ പൗൾട്രി ഫാം ഫിഷറീസ് അല്ലെങ്കിൽ ഈ ബഫലോസ് കൗസ് അതൊന്നും കൂടാതെ കുറച്ച് മറ്റ് ചില ആനിമൽസും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓർഗാനിസം കൂടെ നമ്മൾ വളർത്തുന്നുണ്ട് ബീസ് എല്ലാവർക്കും അറിയാം തേനീച്ച വളർത്തുന്നുണ്ട് സിൽക്ക് വേം പ്രോൺസ് ക്രാപ്സ് ഇതുപോലെ പലതരത്തിലുള്ള നിമൽസിനെയും നമുക്ക് ഹ്യൂമൻ ഉപകാരപ്രദമായിട്ട് നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ട് അത് മിൽക്ക് എഗ്ഗ് മീറ്റ് അതുപോലുള്ള പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് അതിൽ നിന്നും ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നവയാണ് ഈ ആനിമൽ ഹസ്ബൻഡറിക്കകത്ത് വരുന്ന ആനിമൽസ് അടുത്തത് മാനേജ്മെൻറ് ഓഫ് ഫാം ആൻഡ് ഫാം ആനിമൽസ് അതിൽ നമുക്കിനി ഈ ഓരോ ജീവികളെയും വളർത്തുന്നതിന് പ്രത്യേകിച്ച് ഫാംസ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫാംസിൻ്റെയൊക്കെ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് നമുക്ക് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് ഡയറി ഫാം മാനേജ്മെൻറ്റ് ഡയറി ഫാം നമുക്കറിയാം അപ്പോൾ ഈ ഡയറി ഫാം മാനേജ്മെൻറ്റിൽ ഡയറിങ് ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ആനിമൽസ് ഫോർ മിൽക്ക് ആൻഡ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ മിൽക്കിന് വേണ്ടിയിട്ട് വളർത്തുന്ന ആനിമൽസും അതിൻ്റെ ഈ മിൽക്കിൻ്റെ മറ്റു പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കാനും ഹ്യൂമൻ്റെ ആവശ്യത്തിനായിട്ട് ഇത് ഉപയോഗിക്കാനും പറ്റുന്ന ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ഫാമാണ് ഡയറി ഫാം ഇൻ ദിസ് വി ഡീൽ വിത്ത് ദി പ്രോസസ് ആൻഡ് സിസ്റ്റംസ് ദാറ്റ് ഇൻക്രീസ് ഈൽഡ് ആൻഡ് ക്വാളിറ്റി ഓഫ് മിൽക്ക് നമ്മൾ ഡയറി ഫോം മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് പറയുന്നത് ക്വാളിറ്റി മിൽക്കിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ അതിനെ നല്ല ഈൽഡ് ഹൈ ഈൽഡ് ആയിട്ടുള്ള ജീവികളെ വളർത്തിയെടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ കവ് നല്ലൊരു ഹൈ ഈൽഡിലുള്ള ഒരു കൗവിനെ വളർത്തി അതിൽ നിന്ന് നല്ല ക്വാളിറ്റി മിൽക്ക് കിട്ടുന്ന തരത്തിൽ വളർത്തുന്നതാണ് ഡയറി ഫോമിൽ മെയിനായിട്ട് ചെയ്യുന്നത് മിൽക്ക് ഈൽഡ് ഈസ് പ്രൈമർലി ഡിപ്പെൻഡ് ഓൺ ദ ക് ക്വാളിറ്റി ഓഫ് ബ്രീഡ്സ് മിൽക്ക് എന്ന് പറയുന്നത് ബ്രീഡിൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും മിൽക്കിൻ്റെ ഈൽഡും അതായത് ക്വാളിറ്റി കൂടിയ ഒരു ബ്രീഡിന് മാത്രമേ കറക്റ്റ് അളവിൽ മിൽക്ക് തരാൻ സാധിക്കുകയുള്ളൂ ഇനി ഈ ഡയറി ഫാം മാനേജ്മെൻറ്റിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അതാണ് ഇനി പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് സെലക്ഷൻ ഓഫ് ഗുഡ് ബ്രീഡ്സ് നമ്മൾ ഈ ഒരു ഡയറി ഡയറി ഫോം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യമാണ് സെലക്ഷൻ ഓഫ് ഗുഡ് ബ്രീഡ്സ് നല്ല ബ്രീഡിലുള്ള പശുക്കളെ നമ്മൾ വാങ്ങിച്ച് വളർത്തണം ഇപ്പോൾ ആവാം അല്ലെങ്കിൽ മറ്റ് പല മിൽക്ക് നമുക്ക് മിൽക്ക് ഈൽഡ് ചെയ്യുന്ന മറ്റ് ആനിമൽസ് ഇപ്പോൾ എക്സാമ്പിളായിട്ടാണ് കൗവിനെ പറഞ്ഞത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ജേഴ്സി എന്ന് പറയുന്ന കൗ നല്ലൊരു ബ്രീഡാണ് സെലക്ഷൻ ഓഫ് ഗുഡ് ബ്രീഡ്സ് ഇനി ഈ ഗുഡ് ബ്രീഡ്സിന് മെയിൻ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഹൈ ഈൽഡ് പൊട്ടൻഷ്യൽ പ്ലസ് ഡിസീസ് റെസിസ്റ്റൻ്റ് നല്ല ഈൽഡ് പൊട്ടൻഷ്യൽ ഉള്ളതും ഡിസീസ് റെസിസ്റ്റൻറ്റുമായിട്ടുള്ള ബ്രീഡ്സ് ആണ് ഇതിന് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഹൗസ് ടു വെൽ ഈ സെലക്ട് ചെയ്ത ഈ ബ്രീഡ്സിനെ അതായത് നല്ല ഈൽഡുള്ള ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ബ്രീഡ്സിനെ നന്നായിട്ട് നമ്മൾ ഹൗസ് ചെയ്യുക പരിപാലിക്കുക ദെൻ ദേ റിക്വയർ അഡിക്വേറ്റ് വാട്ടർ ആൻഡ് ബി മെയിൻറ്റെയിൻഡ് ഡിസീസ് ഫ്രീ ഇന്ന് നമ്മളവിടെ ഈ ഡയറി ഫാമിൽ അതിന് ആവശ്യത്തിനുള്ള വാട്ടറും പിന്നെ ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ഒരു കണ്ടീഷനും നൽകുക ഫീഡിങ് ഷുഡ് ബി സയൻറ്റിഫിക് മാനർ അതിന് എന്താണോ ആവശ്യം അതിനനുസരിച്ച് സയൻറ്റിഫിക് മാനറിൽ തന്നെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതിന് ആവശ്യത്തിന് അതിന് മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ തരത്തിലുള്ള അങ്ങനെയൊക്കെയുള്ള ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക ദെൻ സ്ട്രിൻജൻ സ്ട്രിൻജൻറ്റ് ക്ലീന്നെസ് ആൻഡ് ഹൈജീൻ ഈസ് ഇമ്പോർട്ടൻറ്റ് വൈൽ മിൽക്കിംഗ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് മിൽക്ക് ആൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഇനി ക്ലീന്നെസ്സും ഹൈജീനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിപ്പോൾ കൗവിനും അവിടെ ഉള്ള ഈ ആനിമൽസിനും മാത്രമല്ല ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഡയറി ഫോമിനകത്ത് പെരുമാറുന്ന ആൾക്കാർക്കും ഈ ക്ലീനസ്സും ഹൈജീനും ഒക്കെ നിർബന്ധമാണ് അത് മിൽക്കിങ് നടത്തുമ്പോഴും ഈ മിൽക്കിൻ്റെ സ്റ്റോറേജും ട്രാൻസ്പോർട്ടും ഒക്കെ നടത്തുമ്പോഴും ഈ ക്ലീനും ഹൈജീനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ മിൽക്കിൽ കണ്ടാമിനേഷൻ ഉണ്ടാകും അതുമാത്രമല്ല ഈ ആനിമൽസിന് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് ദെൻ റിക്വയർ റെഗുലർ ഇൻസ്പെക്ഷൻ നമുക്ക് നമ്മുടെ ഡയറി ഫാമിനകത്ത് റെഗുലർ ആയിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ്റെ ആവശ്യമുണ്ട് അതായത് അവിടെ മറ്റു തരത്തിലുള്ള ഒരു ഉപദ്രവങ്ങളും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസോ ഈ ആനിമൽസിന് എന്തെങ്കിലും ഒന്നും ഇല്ല എന്ന് നമ്മൾ റെഗുലർ ഇൻസ്പെക്ഷൻ വഴി ഉറപ്പാക്കണം ഇതെന്ത് നമുക്ക് ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ റെക്റ്റിഫൈ ചെയ്യാനും സാധിക്കുന്നു ഇതുവഴി റെഗുലർ വിസിറ്റ് ബൈ എ വെറ്റിനറി ഡോക്ടർ വുഡ് ബി മാൻഡേറ്ററി ഇനി ഒരു വെറ്റിനറി ഡോക്ടറിനെ വെച്ചിട്ട് ഇതിന് റെഗുലർ വിസിറ്റ് നടത്തുക ബിക്കോസ് ആ ആനിമൽസിന് എന്തെങ്കിലും ഡിസീസ് വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഡിസീസ് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഈ വെറ്റിനറി ഡോക്ടറിൻ്റെ കൺസൾട്ടൻറ്റ് ആവശ്യമാണ് ഓക്കെ ഇത്രയാണ് ഡയറി ഫ് മാനേജ്മെൻറ്റിലുള്ളത് diary farm management area then gnala breeds in a select housed well adequate amount of water and maintained disease free then feeding should be scientific manner cleanness and hygiene require regular inspection and regular visit by a veterinary doctor then second one is poultry farm management diary farm well poultry farm management പലതരത്തിലുള്ള സ്റ്റെപ്പ് പ്രസൻ്റ് ആണ് പൗൾട്രി ഈസ് ദ ക്ലാസ് ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് ഫൗൾ യൂസ്ഡ് ഫോർ ഫുഡ് ഓൾ ഫോർ ദർ എ പൗൾട്രി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുറച്ച് ഡൊമസ്റ്റിക്കേറ്റഡ് ഫൗൾസ് ഫൗൾസ് എന്ന് പറഞ്ഞ ബേർഡ്സ് ആണ് ഇപ്പോൾ എക്സാമ്പിൾ ഹെൻ അതിനെ ഫുഡിന് വേണ്ടിയിട്ട് അതിൻ്റെ എഗിന് വേണ്ടിയിട്ടോ നമ്മൾ വളർത്തുന്നു അതിനെയാണ് പൗൾട്രി ഫാം എന്ന് പറയുന്നത് ദ ടിപ്പിക്കലി ഇൻക്ലൂഡ് ചിക്കൻസ് ആൻഡ് അഗ്സ് ആൻഡ് സം ടർക്കി ആൻഡ് ഗീസ് ടിപ്പിക്കലായിട്ട് നമുക്കറിയാവുന്നത് പോലെ ചിക്കനും ഡഗ്സും ആണ് നമ്മൾ കൾട്ടിവേറ്റ് ഇവിടെ പോൾട്രി ഫാമിൽ വളർത്തുന്നത് ആൻഡ് സംസ് ടർക്കി ആൻഡ് ഗീസ് ടർക്കിയും ഗീസും വളർത്തുന്ന ഫോംസും ഉണ്ട് ഇതുപോലെ ഇനി ഡയറി ഫോം പോലെ പോൾട്രി ഫാം മാനേജ്മെൻറ്റിനും ഉള്ള കുറച്ച് സ്റ്റെപ്സാണ് പറയുന്നത് സെലക്ഷൻ ഓഫ് ഡിസീസ് ഫ്രീ ആൻഡ് സ്യൂട്ടബിൾ ബ്രീഡ്സ് നമുക്ക് വളർത്താൻ സാധിക്കുന്ന അതായത് ഇപ്പോൾ ഡയറി ഫാമിലാണേലും പോൾട്രി ഫാമിലാണേലും നമ്മൾ ഈ ഗുഡ് ബ്രീഡ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അത് അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിന് യോജിച്ച ബ്രീഡ്സിനെ കൂടെയാണ് സെലക്ട് ചെയ്യേണ്ടത് സെലക്ഷൻ ഓഫ് ഡിസീസ് ഫ്രീ ആൻഡ് സ്യൂട്ടബിൾ ബ്രീഡ്സ് അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്രീഡ്സിനെ സെലക്ട് ചെയ്യുക പ്രോപ്പർ ഫീഡ് ആൻഡ് വാട്ടർ പ്രോപ്പറായിട്ട് ഫീഡ് കൊടുക്കുക ഫീഡ് ചെയ്യുക ദെൻ വാട്ടർ നൽകുക ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ എപ്പോഴും ഹൈജീൻ ആയിട്ടും പിന്നെ ഈ ഫൗൾസിൻ്റെ ഹെൽത്ത് കെയർ ചെയ്യുക ഇത്രയാണ് പൗൾട്രി ഫാം മാനേജ്മെൻറ്റിനുള്ളത് അപ്പോൾ ഈ ഡയറി ഫാം മാനേജ്മെൻറ് ആൻഡ് പോൾട്രി ഫാം മാനേജ്മെൻറ്റിൽ കുറച്ച് സ്റ്റെ ഇതിൻ്റെ സ്റ്റെപ്സുകളൊക്കെ ഏകദേശം സെയിമാണ് ദെൻ ആനിമൽ ബ്രീഡിങ് ഇനി ഈ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും ഇങ്ങനെയുള്ള നല്ല ബ്രീഡുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആനിമൽ ബ്രീഡിങ് ഇപ്പോൾ നല്ല രണ്ട് വെറൈറ്റീസ് അതായത് നല്ല ക്യാരക്ടേഴ്സുള്ള രണ്ട് വെറൈറ്റീസിനെ തമ്മിൽ ബ്രീഡ് ചെയ്ത് പുതിയ ഒരു വെറൈറ്റി ഓഫ് ആനിമലിനെ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ പുതിയൊരു ബ്രീഡിനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് ആനിമൽ ബ്രീഡിങ് ആനിമൽ ബ്രീഡിങ് എയിംസ് അറ്റ് ഇൻക്രീസിങ് ദി ഈൽഡ് ഓഫ് ആനിമൽസ് ആൻഡ് ഇംപ്രൂവിങ് ദി ഡിസൈറബിൾ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡ്യൂസ് നമുക്ക് പുതുതായിട്ട് നല്ല ഈഡിലുള്ള ആനിമൽസിനെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ബ്രീഡ്സിനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് ആനിമൽ ബ്രീഡിങ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് റിലേറ്റഡ് ബൈ ഡെസെൻറ്റ് ആൻഡ് സിമിലർ ഇൻ മോസ്റ്റ് ക്യാരക്ടേഴ്സ് ലൈക്ക് ജനറൽ അപ്പിയറൻസ് ഫീച്ചേഴ്സ് സൈസ് കോൺഫിഗറേഷൻ എക്സെട്രാ സെറ്റ് ടു ബി സെറ്റ് ടു ബിലോങ് ടു എ ബ്രീഡ് ഇനി ഈ എന്ന് പറയുന്നത് ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആണ് ബിക്കോസ് നല്ല ക്വാളിറ്റീസ് ഉള്ളത് അതായത് നല്ല ക്യാരക്ടേഴ്സിലും അപ്പിയറൻസിനും ഫീച്ചറിലുമൊക്കെ സിമിലാരിറ്റി പ്രകടിപ്പിക്കുന്ന കുറച്ച് ആനിമൽസാണ് ഈ ബ്രീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയ ഒരു ബ്രീഡിനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ നല്ല രണ്ട് പാരൻസിനും തമ്മിൽ ഫ്യൂസ് ചെയ്യിപ്പിച്ച് നമുക്ക് പുതിയൊരു ബ്രീഡിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇനി രണ്ട് ടൈപ്പ് ഓഫ് ടൈപ്പ് ഓഫ് ബ്രീഡിംഗ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത് ഇൻ ബ്രീഡിംഗ് ആൻഡ് ഔട്ട് ബ്രീഡിങ് ഇൻ ബ്രീഡിങ് മീൻസ് ബ്രീഡിംഗ് ബിറ്റ്വീൻ ആനിമൽസ് ഓഫ് ദ സെയിം ബ്രീഡ് ഔട്ട് ബ്രീഡിങ് മീൻസ് ബ്രീഡിംഗ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ബ്രീഡ്സ് ഇനി ഇൻ ഈ ഇൻബ്രീഡിങ്ങിലും ഔട്ട് ബ്രീഡിങ്ങിലും പറയുന്നത് ഇൻ ഇൻബ്രീഡിങ് എന്ന് വെച്ചാൽ സെയിം ബ്രീഡിനകത്തു നിന്നുള്ള ബ്രീഡിങ്ങിനെയാണ് ഇൻബ്രീഡിങ് എന്ന് പറയുന്നത് ഔട്ട് ബ്രീഡിങ് മീൻസ് രണ്ട് ഡിഫറെൻ്റ് ബ്രീഡ്സിനെ ബ്രീഡ്സിൽ നിന്ന് ആനിമൽസിനെ സെലക്ട് ചെയ്ത് അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് ഔട്ട് ബ്രീഡിങ് അപ്പോൾ ഇൻബ്രീഡിങ് ആൻഡ് ഔട്ട് ബ്രീഡിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്